താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അതെ, ഉറുമ്പ് ഒരു ചെറിയ ജീവി അല്ല. മനുഷ്യർക്കും ഉറുമ്പുകൾക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇരു കൂട്ടർക്കും ലോകം കീഴടക്കിയ ജീവിവർഗങ്ങളാണെന്നൊഴികെ ഏതാണ്ട് 15 കോടി വർഷം മുമ്പ് ദിനോസറുകളുടെ കാലത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടവയാണ് ഉറുമ്പുകൾ. ആധുനിക മനുഷ്യനാകട്ടെ ഉത്ഭവിച്ചത് വെറും 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം. ഭൂമിയിലാകെയുള്ള ഉറുമ്പുകളുടെ സംഖ്യ ഏതാണ്ട് 10 ക്വാഡ്രില്യൺ എന്നാണ് കണക്ക്. മനുഷ്യരുടേതോ വെറും 700 കോടി മാത്രവും. എങ്കിലും ചില കാര്യങ്ങളിൽ മനുഷ്യരെ പോലെയാണ് ഉറുമ്പുകളെന്ന് ഗവേഷകർ പറയുന്നു. പ്രത്യേകിച്ചും മോക്ഷണത്തിന്റെ കാര്യത്തിൽ മറ്റു ഉറുമ്പ് കോളനികളിൽ നിന്ന് പറക്കുമുറ്റാത്ത ഉറുമ്പിൻ കുഞ്ഞുങ്ങളെ തഞ്ചത്തിൽ കിഡ്നാപ്പ് ചെയ്ത് അടിമകളാക്കി മാറ്റാറുണ്ട് ചിലയിന ഉറുമ്പുകൾ. അത്തരം ഉറുമ്പ് വർഗത്തിന്റെ കവർച്ചാരീതി ആദ്യമായി ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഇന്ത്യയിലെമ്പാടും കാണപ്പെടുന്ന ഡയഗാമ ഇൻഡിഗം എന്ന ഇനം ഉറുമ്പുകൾ അന്യ കോളനികളിൽ നിന്ന് കുഞ്ഞിനുറുമ്പുകളെ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കുന്ന കാര്യമാണ് ഗവേഷകർ പഠിച്ചത്. മീതോക്ഷണ മേഖലയിൽ ചിലയിന ഉറുമ്പുകൾ ഭക്ഷണത്തിനും അടിമകളാക്കുന്നതിനുമായി സമീപ കോളനികളിൽ നിന്ന് മുട്ടയും കുഞ്ഞിനുറുമ്പുകളെയും മോഷ്ടിക്കുന്ന കാര്യം ജീവശാസ്ത്രജ്ഞർ മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഉഷ്ണമേഖലാ പ്രദേശത്തെ ഏതെങ്കിലും ഉറുമ്പുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതായി തിരിച്ചറിയുന്നത് ആദ്യമായിട്ടാണ്. പഠനത്തിന്റെ ഭാഗമായി 20 ഉറുമ്പിൻ കോളനികൾ അവർ നിരന്തരം നിരീക്ഷിച്ചു. ലബോറട്ടറിയിൽ സൃഷ്ടിച്ച കൃത്രിമ കോളനികളും പ്രകൃതിയിലെ സ്വാഭാവിക കോളനികളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ലബോറട്ടറിയിലെ 2 മീറ്റർ അകലത്തിൽ 2 ഉറുമ്പിൻ കോളനികൾ സ്ഥാപിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചു. ഓരോ കോളനിയിലും ഉറുമ്പുകളെ തിരിച്ചറിയാൻ പ്രത്യേക നിറങ്ങൾ കൊണ്ട് അവയെ മാർക്ക് ചെയ്തിരുന്നു. സാധാരണഗതിയിൽ മാറ്റമില്ലാതെ തുടരുന്ന കോളനികളിൽ മോഷണ ശ്രമങ്ങൾ കുറവാണെന്ന് കണ്ടു. അത്തരം കോളനികളിൽ 250 മിനിറ്റിൽ 1 എന്ന തോതിലായിരുന്നു കവർച്ചാശ്രമം. എന്നാൽ ഉറുമ്പുകൾ കോളനി മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് കളി മാറും. അത്തരം വേളയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ലബോറട്ടറിയിൽ സ്ഥാപിച്ച കോളനികളിലെ ഗവേഷകർ ഒരു കോളനി അലങ്കോലപ്പെടുത്തി നോക്കി. സ്വാഭാവികമായും കോളനി മാറ്റി സ്ഥാപിക്കാൻ ഉറുമ്പുകൾ ശ്രമം തുടങ്ങി. അതൊരു നിർണായക സമയമാണ്. സമീപത്തെ കോളനികളിൽ നിന്ന് മോഷ്ടാക്കളുടെ വരവ് വർദ്ധിച്ചു. തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ 11 മിനിറ്റിൽ 1 എന്ന തോതിൽ അരങ്ങേറി. ഓരോ കോളനിയിലും ഉറുമ്പുകൾക്ക് വ്യത്യസ്ത ഗന്ധമാണുള്ളത്. അത് വെച്ചാണ് അവ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയുക. അതിനാൽ അന്യ കോളനിയിലെത്തി കുഞ്ഞനുറുമ്പുകളെ തട്ടിയെടുക്കുക എന്നത് റിസ്ക്കുള്ള ഏർപ്പാടാണ്. അതിനാൽ മോഷ്ടാക്കൾ വീണ്ടും വിചാരമില്ലാതെ പോയി കുടുക്കിൽ ചാടാറില്ല, അവസരത്തിനായി കാക്കും. കോളനി മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെ നോക്കാൻ ആളില്ലാതെ പെട്ടുപോകുന്ന കുഞ്ഞുറുമ്പിനെ പൊക്കിയെടുത്ത് സ്ഥലം വിടുകയാണ് സുരക്ഷിതം. കഴിയുന്നതും തങ്ങൾ റെയ്ഡ് ചെയ്യുന്ന കോളനിയിലെ അംഗങ്ങളുമായി കൊമ്പ് കോർക്കാതിരിക്കാൻ ഉറുമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കും. മോഷ്ടാക്കളെ കയ്യിൽ കിട്ടിയാൽ അല്പവും ദയയില്ലാതെയായിരിക്കും കോളനിക്കാരുടെ പ്രതികരണം. എന്നാൽ മോഷണ ശ്രമങ്ങളിൽ 36% വിജയിക്കാറുള്ളൂ എന്നതാണ് പഠന റിപ്പോർട്ട്. മനുഷ്യർക്കിടയിലെ മോഷ്ടാക്കൾ അവലംബിക്കുന്ന അതേ തന്ത്രങ്ങളാണ് ഉറുമ്പുകളുടേതെന്ന് അത്ഭുതകരമാണ്. ഭൂമിയിൽ മനുഷ്യരെക്കാളും 15 കോടി വർഷം മുമ്പ് പ്രത്യക്ഷപ്പെട്ടവയാണ് ഉറുമ്പുകൾ. എന്നിട്ടും 2 ജീവിയിലും മോഷണത്തിന്റെ കാര്യത്തിൽ സമാനത പുലർത്തുന്നു. ഇത്തരം മോഷണം കൊണ്ടുള്ള പ്രധാന ഗുണം മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ജോലി കുറഞ്ഞു കിട്ടും എന്നതാണ്. മാത്രമല്ല ചുളുവിൽ ജോലി ചെയ്യാൻ അടിമകളെയും കിട്ടും. ലബോറട്ടറിയിൽ സജ്ജമാക്കിയ ഉറുമ്പിൻ കോളനിയിലാണ് ഈ മോഷണം ആദ്യമായി നിരീക്ഷിച്ചത്. മിടുക്കരായ മോഷ്ടാക്കളുള്ള കോളനികളിൽ ശരാശരി 28% കുഞ്ഞിനുറുമ്പിന്റെ വർധന രേഖപ്പെടുത്തി. കുഞ്ഞിനുറുമ്പുകളുടെ എണ്ണം ഇത്രയും കൂടുക എന്നാൽ ഭാവിയിൽ പണിയെടുക്കാൻ അത്രയും അടിമകളെ കിട്ടി എന്നതാണ്. ഏതാണ്ട് 20,000 ഇനം ഉറുമ്പുകളാണ് ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക്. മോഷണം മാത്രമല്ല, മനുഷ്യനെ പോലെ കൃഷി നടത്തി ഭക്ഷണം ഉണ്ടാക്കുന്ന ഉറുമ്പുകളും ഉണ്ട്. തെക്കേ അമേരിക്കയിലെ ഇലവെട്ടി ഉറുമ്പുകൾ ഉദാഹരണമാണ്. തങ്ങൾ ആഹാരമാക്കേണ്ട പോഷക സമൃദ്ധമായ ഫംഗസുകളെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉറുമ്പുകളാണിവ. 5 കോടി വർഷമായി ഈ കൃഷി തുടങ്ങിയിട്ട് മനുഷ്യരെ പോലെ ഉറുമ്പുകൾ കാലക്രമത്തിൽ കൃഷി മെച്ചപ്പെടുത്തുകയും വിളകളെ കൂടുതൽ പോഷക സമൃദ്ധമാക്കുകയും ചെയ്യുന്നതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ആഹാരമാക്കേണ്ട ഫംഗസുകളെയാണ് ഇലവെട്ടി ഉറുമ്പുകൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഫിജിയിലെ ഫിലിദ്രിസ് നഗാസോ ഉറുമ്പുകൾ വൃക്ഷശിഖരങ്ങളിൽ വിത്ത് നട്ട് ചെടി മുളപ്പിച്ച് അതിൽ വളവും പോഷകങ്ങളും നൽകി വളർത്തി അതുവഴി പാർപ്പിടവും ഭക്ഷണവും ഒരുക്കുന്ന ജീവികളാണ്. വൃക്ഷശിഖരങ്ങളിൽ സ്കമല്ലാരിയ എന്ന ചെടി നട്ടുവളർത്തി ഫിലിദ്രിസ് ഉറുമ്പുകൾ വൃക്ഷങ്ങൾക്ക് മുകളിൽ അവയുടേതായ ഒരു സസ്യനഗരം തന്നെ സൃഷ്ടിക്കുന്നതായി 2 വർഷം മുമ്പ് ജർമ്മൻ ഗവേഷകരാണ് കണ്ടെത്തിയത്. മനുഷ്യരെ പോലെ ലോകം കീഴടക്കുന്ന ജീവിവർഗമാണ് ഉറുമ്പുകൾ.
തെക്കൻ അമേരിക്കയിലെ അർജന്റീൻ ഉറുമ്പുകൾ ഇന്ന് അന്റാർട്ടിക ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവയുടെ ഒരു സൂപ്പർ കോളനി US, യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതായി 2009 തന്നെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. സൂപ്പർ കോളനിയുടെ യൂറോപ്യൻ ശാഖയ്ക്ക് മെഡിറ്ററേനിയൻ തീരത്ത് 6,000 കിലോമീറ്റർ നീളവും US കാലിഫോർണിയയുടെ തീരത്ത് 9,000 കിലോമീറ്റർ നീളത്തിലും ജപ്പാന്റെ പടിഞ്ഞാറൻ തീരത്തും അർജന്റീൻ ഉറുമ്പുകളുടെ ഈ സൂപ്പർ കോളനി വ്യാപിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഉറുമ്പ് ഒരു ചെറിയ ജീവിയല്ല.